മാത്രമല്ല ഈ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പള്ളി എന്ന് പറയുന്നത് നിസ്കരിക്കുക മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് യാത്രക്കാരനെ വന്ന് കടന്നുറങ്ങാനും പള്ളി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ആ പള്ളിയുടെ ആദരവ് കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രം ആളുകൾ ഈ ഫാൻ ഓഫ് ആക്കി പോകുന്നതും അതുപോലെ നിസ്കാര സമയത്ത് മാത്രം നിബന്ധന വെക്കുന്നതൊക്കെ ഉണ്ട് ഒരു യാത്രക്കാരനുള്ള അത്താണിയും കൂടിയാണ് ഓരോ നാട്ടിലെ മുസ്ലിങ്ങളുടെ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വീടില്ലാത്ത ഒരു താമസിച്ചിരുന്ന സ്ഥലമാണ് പള്ളി ഇപ്പം ഞാൻ കരുണാകപ്പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു ഒരു കൊല്ലമായിട്ട് ഒരു സാധു മനുഷ്യൻ ആ പള്ളിയിലാണ് ആ പള്ളിയുടെ ഒരു മേൽനോട്ട ശമ്പളത്തിനൊന്നുമല്ല ആ പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഒരു കൊല്ലായിട്ട് ഒരു സാധു മനുഷ്യൻ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അത് അപ്പം ഈ ഒരു കസാര അവിടെ ഒരു കിടന്നുറങ്ങുകയാണ് എന്താ കിടന്നുറങ്ങണതിൻ്റെ വിധി അനുവദനീയമാണ് ആ പള്ളിയിൽ ഒരാൾ തൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു യാത്രക്കാരനായ ആൾ ഒരു വാടകയ്ക്ക് ഒരു ലോഡ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾ പള്ളി കമ്മിറ്റിനോട് ചോദിക്കുക ധൈര്യമായിട്ട് ചോദിക്കുക ഞാൻ ഒരു അഞ്ചാറ് ദിവസം ഇവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ ഒരു മാസം വരെ എക്സാമിന് വന്നാൽ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചാൽ പെർമിഷൻ കൊടുക്കുക വേണ്ടത് അതിനുള്ള സൗകര്യത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കും വേണം എന്നതാണ് ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു വെറും എന്തല്ല പിണങ്ങി പോയാൽ കിടക്കാനുള്ള സ്ഥലം കൂടിയാണ് പള്ളി അതിൽ അതിലാണ് ഫാത്തിമയുമായി ഒരു പണക്കുണ്ടായപ്പോൾ വന്ന് കിടന്നതും പള്ളിയിലാണ് അഹ്ലുസുഫക്കാർ വീടില്ലാത്തവർ വന്നൊക്കെ കിടന്നതും പള്ളിയിലാണ് അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു അത്താണിയാണ് വെറും നിസ്കാരത്തിന് മാത്രം ഉള്ളതല്ല ആൾക്കാർക്ക് ഒന്ന് 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 ഇരിക്കാനും ഒരാശ്വസിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് എന്ത് മസ്ജിദ്.